ഭാഗവത കഥകൾ 52 വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ചും സനാതന ജീവിത രീതിയെക്കുറിച്ചും ധർമ്മപുത്രരെ നാരദ മഹർഷി ഉപദേശിച്ചത് വിശദീകരിച്ച് ശുകമുനി പരീക്ഷിത് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, പ്രഹ്ലാദന്റെ മഹിമയാർന്ന കഥ കേട്ട് ആഹ്ലാദചിത്തനായ ധർമ്മപുത്രർ നാരദ മഹർഷിക്ക് നാരായണ മുനി ഉപദേശിച്ചു നൽകിയ വർണ്ണാശ്രമ ധർമ്മം ആദരവോടെ കേട്ടു. നാരദർ ഇങ്ങനെ പറഞ്ഞു, സനാതനധർമ്മം അതിൻ്റെ ആചരണത്താൽ നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധി നൽകുന്നു. സത്യം, ദയ, സൗഹൃദം, സഹനശീലം, വിവേകം, മനസംയമനം, ഇന്ദ്രിയ സംയമനം, അഹിംസ, ബ്രഹ്മചര്യം, ആർജവം, സംതൃപ്തി, മഹാത്മാക്കളെ പരിചരിക്കൽ, സംസാരം നിർത്തി നിരീക്ഷണം, മൗനം, ആധ്യാത്മചിന്ത, സർവഭൂതങ്ങൾക്കും അർഹിക്കുന്ന വിധത്തിൽ അന്നദാനം, മറ്റു പ്രാണികളും ഈശ്വരാംശം എന്ന ദർശനം, ഭഗവത് ശ്രവണം, കീർത്തനം, സ്മരണം, സേവനം, പൂജനം, നമസ്കാരം, ദാസ്യം, ഭഗവാനുമായുള്ള സൗഹൃദം, സ്വയം ആ പാദത്തിൽ സമർപ്പിക്കുക എന്നിവ ആ ധർമാചരണത്തിൽ ഉൾപ്പെടുന്നു. ഈ പൊതുകാര്യങ്ങൾ മനുഷ്യജന്മത്തിൽ നമ്മൾ ഓരോരുത്തരും ആചരിക്കേണ്ടവയാണ്. അവയുടെ ആചരണത്തിലൂടെയാണ് മോക്ഷം ലഭിക്കുക. ഇത്തരമുള്ള കർമ്മപദ്ധതി ഇഹത്തിലും പരത്തിലും ശ്രേയസ്കരമായി കണക്കാക്കപ്പെടുന്നു. ഈ കർമ്മപദ്ധതികളുമായി ജീവിതം നയിക്കുന്നവർ പതിയെ പതിയെ തങ്ങളുടെ കർമാചരണത്തിലൂടെ തന്നെ ഗുണാതീതമായ ചിന്മയഭാവത്തിൽ എത്തിച്ചേരുന്നു. ധർമാചരണത്തിൽ സംഭവിക്കാവുന്ന ആപത്തുകൾ ഇവയാണ്. സ്വധർമ്മത്തെ ബാധിക്കുന്ന ധർമാചരണത്തെ വിധർമ്മമെന്നും മറ്റൊരുത്തന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനെ പരധർമ്മമെന്നും വേദവിരുദ്ധങ്ങളായതും പൊങ്ങച്ചത്തിനുവേണ്ടി ആചരിക്കപ്പെടുന്നതുമായ ധർമ്മത്തെ ഉപമാധർമ്മമെന്നും ശാസ്ത്രവചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങളുടെ സൗകര്യാർത്ഥം അനുഷ്ഠിക്കുന്നതിനെ ചലധർമ്മമെന്നും സ്വധർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായ ധർമ്മങ്ങൾ തന്നിഷ്ടപ്രകാരം അനുഷ്ഠിക്കുന്നതിനെ ആഭാസധർമ്മമെന്നും പറയുന്നു. ഇവ ആചരിക്കുന്നതിലൂടെ സംസാര ദുഃഖം നമ്മെ കീഴ്പ്പെടുത്തിയേക്കാം. വീണ്ടും വീണ്ടും വിളവിറക്കുന്ന നിലം പതിയെ നിർവീര്യമാകാറുണ്ടല്ലോ. അതിൽ പിന്നെയും തൂവുന്ന വിത്ത് നശിച്ചു പോവുകയും ചെയ്യും. അഗ്നിയിലാകട്ടെ തുടരെ തുടരെ ഇറ്റുവീഴുന്ന നെയ്ത്തുള്ളികൾ ആദ്യമെല്ലാം അതിനെ ജ്വലിപ്പിക്കുന്നു. എന്നാൽ അമിതമായി ചൊരിഞ്ഞാൽ അത് അണഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതേപോലെ കർമ്മങ്ങൾ ചെയ്ത് തന്നെ ആസക്തി നശിപ്പിക്കാൻ കഴിയും. മഹാരാജാവേ, സനാതനധർമ്മത്തിൻ്റെ സുപ്രധാന നിയമങ്ങളിൽ ഒന്ന് ബ്രഹ്മചര്യ തുടങ്ങിയ 4 ആശ്രമങ്ങളാണ്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവൻ ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിൻ്റെ ദാസനായി ഭക്തി ആദരങ്ങളോടെ പ്രവർത്തിക്കണം. അല്പം പോലും അഹങ്കാരം മനസ്സിലില്ലാതെ ഗുരുവിൻ്റെ ഇച്ഛകൾ കണ്ടറിഞ്ഞ് പെരുമാറണം. ഭക്തിയോടെ അദ്ദേഹത്തിൽ നിന്ന് വേദങ്ങൾ പഠിക്കണം. ഭിക്ഷയിലൂടെ ഭക്ഷണം നേടണം. വേദാഭ്യാസം കഴിഞ്ഞാൽ ദക്ഷിണ സമർപ്പിച്ച് ഗുരുവിൻ്റെ അനുവാദത്തോടെ പിന്നീട് ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമത്തിൽ ഏത് ആശ്രമവും സ്വീകരിക്കാവുന്നതേയുള്ളൂ. അഗ്നിയിലും ഗുരുവിലും തന്നിലും സകല ജീവഭൂതങ്ങളിലും
സർവചരാചരങ്ങളിലും ഭഗവാനെ കണ്ടറിയുക എന്നത് ശീലിക്കണം. വിശപ്പിന് ഭക്ഷണത്തിലൂടെയും ക്രോധത്തിന് ശിക്ഷ നൽകുന്നതിലൂടെയും ശമനം കണ്ടെത്താം. എന്നാൽ ഇന്ദ്രിയങ്ങൾക്കുള്ള ഭോഗാസക്തി ശമിക്കാൻ മാർഗം ദുഷ്കരമാണ്. ഇന്ദ്രിയ വിജയം നേടിയവന് ലോക ജീവിതത്തിലെ ദുരിതങ്ങൾ ബാധകമല്ല. എപ്രകാരമാണോ പാദുകങ്ങൾ ധരിച്ചവൻ വഴിയിലെ കല്ലും മുള്ളും അനുഭവപ്പെടാതെ ഇരിക്കുന്നത്, അപ്രകാരം ഇന്ദ്രിയ വിജയം നേടിയവന് സംസാര ദുഃഖം അറിയാതെ ജീവിക്കാൻ കഴിയുന്നു. താനും പരബ്രഹ്മവും ഒന്നു തന്നെ എന്നറിയുന്ന അദ്വൈത സങ്കല്പം തന്നെ മൂന്ന് വിധമുണ്ട്: ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. കാര്യകാരണങ്ങൾ കേവലം ഒന്നു തന്നെയാണെന്നറിയുന്ന അവസ്ഥയാണ് ഭാവാദ്വൈതം. മനസ്സ്, വാക്ക്, ശരീരം മുതലായവയാൽ ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും പരബ്രഹ്മത്തിൽ അർപ്പിക്കപ്പെടുന്നത് ക്രിയാദ്വൈതം. സകല ദ്രവ്യങ്ങളും അവയുടെ ഭോഗവും ഭോക്താവുമെല്ലാം തമ്മിൽ വേറെയല്ലെന്നറിയുന്ന ജീവന്റെ അവസ്ഥ ദ്രവ്യാദ്വൈതം. ഇങ്ങനെ ദീർഘമായി ഇതേക്കുറിച്ച് സംസാരിച്ച ശേഷം നാരദമുനി തനിക്ക് പൂർവജന്മങ്ങളിൽ ഒന്നിൽ സംഭവിച്ച പാപത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലയോ യുധിഷ്ഠിര, പല ജന്മങ്ങളിൽ നിന്നും നേടിയ പുണ്യത്താൽ ഇപ്പോൾ ഭഗവത് ചരിതങ്ങൾ ഉരുവിടുന്ന ഈ ഞാൻ കഴിഞ്ഞ മഹാകൽപ്പത്തിൽ മഹാവിദ്വാനായ ഉപബർഹണൻ എന്ന ഗന്ധർവനായിരുന്നു. സംഗീത പാടവത്തിലും വാക്ചാതുര്യത്തിലും ശരീരസൗന്ദര്യത്തിലും മുൻനിരയിലായിരുന്നതിനാൽ സ്ത്രീകൾക്ക് പ്രിയങ്കരനായിരുന്നു. അന്ന് പതിവായി മദ്യം സേവിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ അത്യന്തം ആസക്തനായിരുന്നു. അന്നൊരിക്കൽ ദേവന്മാരുടെ ഒരു യജ്ഞസദസ്സിൽ പ്രജാപതിമാർ ഹരികഥ ആലാപനത്തിനായി ഗന്ധർവന്മാരെയും അപ്സരസുകളെയും വിളിച്ചുകൂട്ടി. അതറിഞ്ഞ ഞാൻ കുറെ സ്ത്രീകളോടൊപ്പം പാടിക്കൊണ്ട് അവിടെയെത്തി. എന്റെ ആദരവില്ലായ്മയെ കണ്ട് പ്രജാപതിമാർ അത്യന്തം കോപാകുലരായി. ഈ അനാദരവിനാൽ ശ്രീത്വം നഷ്ടമായ നീ ഉടനടി ശൂദ്രഭാവത്തെ പ്രാപിക്കുക എന്ന് ശപിച്ചു. അതോടെ ഞാൻ ഒരു ശൂദ്രദാസിയിൽ ജന്മം കൊണ്ടു. എന്നാൽ ആ ജന്മത്തിൽ ബ്രഹ്മജ്ഞന്മാരെ പരിചരിച്ചും അവരോട് സഹവർത്തിച്ചും എനിക്ക് പിന്നീട് ബ്രഹ്മപുത്രത്വം പ്രാപ്തമായി. ഇത്രയും കേട്ട പരീക്ഷിത് രാജാവ് ശ്രീ ശുഗബ്രഹ്മർഷിയോട് ചോദിച്ചു, ഗുരു, സ്വയംഭൂമനുവിന്റെ മന്വന്തരത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞുകഴിഞ്ഞു. സ്വയംഭൂവായ മനുവിനെ പിന്നീട് എന്ത് സംഭവിച്ചു? അതുപോലെ മറ്റുള്ള മന്വന്തരങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു? ശുഗമുനി ആ കഥകൾ പറഞ്ഞു തുടങ്ങി. ആ കഥകൾ നാളെ.